ഇറാൻ പ്രസിഡന്റ് അവരുടെ അടുത്ത പരമോന്നത നേതാവ് ആര് എന്നതിൻ്റെ ഉത്തരം തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശന വിധേയൻ യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും കണ്ണിലെ കരട് ആരാണ് ഇബ്രാഹിം റൈസി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖുമാനിയുമായി അടുപ്പമുള്ള റേയ്സി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകുമെന്ന ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ആകസ്മിക നിര്യാണം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടയാളാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനിയോടെ പരാജയപ്പെട്ടു തീവ്ര നിലപാടുകാരനായിരുന്ന റൈസി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ജുഡീഷ്യറിയുടെ മേധാവിയായി നിയമിതനായത് ഇദ്ദേഹത്തിനെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യു എസ് ഉപരോധം നിലനിൽക്കുന്നുമുണ്ട് പതിനഞ്ചാം വയസ്സിൽ പ്രശസ്തമായ മതപാഠശാലയിൽ പഠനത്തിന് ചേർന്ന ഇദ്ദേഹത്തിന് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാൻ അവസരം ലഭിച്ചിരുന്നു വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമതനായി എൺപത്തിമൂന്നിൽ ജമീലെ അലമോൽ ഹദ്ദയെ വിവാഹം ചെയ്തു ഇവർക്ക് രണ്ട് പെൺമക്കളുണ്ട് പ്രതിപക്ഷത്തിന്റെ നിശ്ചിത വിമർശനത്തിന് വിധേയനാകേണ്ടി വന്ന ചുമതലയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായി ഇദ്ദേഹം ഇതേ തുടർന്നാണ് പിൽക്കാലത്ത് യു എസ് റൈസിക്ക് ഉപരോധം പോലും ഏർപ്പെടുത്തിയത് അയ്യായിരത്തിലധികം പേരെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എൺപത്തൊൻപതിൽ ഇറാൻ്റെ ആദ്യത്തെ പരമോന്നത നേതാവ് അയത്തുള്ള റുഹുല്ല ഖൈമയുടെ മരണത്തിന് ശേഷം ടെഹ്റാനിലെ പ്രോസിക്യൂട്ടറായി നിയമതനായി പിന്നീട് നിലവിലെ പരമോന്നത നേതാവ് അയത്തുല്ല അലി കൊമേനിയുടെ കീഴിൽ പടിപടിയായി വളർന്നു ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവിന് അടിസ്ഥാന ശിലയിട്ട മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അസ്ഥാൻ റാസ്ബിയുടെ ചെയർമാനായി രണ്ടായിരത്തി പതിനാറ് മാർച്ചില് ചുമതലയേറ്റു രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഹസൻ റുഹാനിയോടായിരുന്നു മത്സരം ഉപരോധം കൊണ്ട് വലഞ്ഞിരുന്ന ഇറാന് റുഹാനിയുടെ നേതൃത്വത്തിൽ ലോകശക്തികളോടെ സഹകരിച്ച് നടപ്പാക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ ഇടപാട് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഈ ആയിരുന്നു ഇദ്ദേഹം അന്നത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തന്നെ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ടോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ആകെ ജനസംഖ്യയിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം പേർ മാത്രമാണ് വോട്ട് ചെയ്തത് നിരവധി സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നതിൽ നിന്ന് തടഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അടുത്ത ഉപരോധത്തെ തുടർന്ന് രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങി താഴുമ്പോഴും പ്രതിരോധ ബജറ്റിനായി വൻ തുക നീക്കിവെച്ചത് കടുത്ത വിമർശനം ക്ഷണിച്ചു വരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മത പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മഹസ്മിനി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധ ഇദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിലായിരുന്നു അറസ്റ്റ് ഒട്ടേറെ പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്